ഹായ് ഞാൻ ദേവി ഞാൻ ദാമു ഞങ്ങൾ യു എസിന്റെ ചുറ്റും ഒരു ആർ വി ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന ഞങ്ങളുടെ ആർ വി അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കിടക്കാം ഓക്കെ ഞാനിപ്പോ മെംഫിസ് സിറ്റിയുടെ ഡൗൺ ടൗണിന്റെ അടുത്ത് നിൽക്കുകയാണ് ഇതൊരു മാർട്ടിയേഴ്സ് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ വന്ന് നിന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മെംഫിസ് സിറ്റിയുടെ സൈഡിൽ കൂടെ മിസിസിപ്പി പോകുന്നതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് റിയലി ഷൂസ് ദ ബ്രെഡ് ഓഫ് ദ റിവർ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഇപ്പം ഇത്രയും വലുതാണ് ഒന്ന് ഇതൊന്ന് കര കവിഞ്ഞ് ഒഴുകുന്ന ടൈമൊന്ന് ആലോചിച്ച് നോക്കി ഇത് ഏകദേശം ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ വരെ മുകളിലല്ല എൻ്റെ ഏകദേശം അടുത്ത് വരെ വെള്ളം വന്നിട്ടുണ്ടെന്നാണ് ഇത് നിറഞ്ഞ് കവിയുമ്പോൾ നമുക്ക് ആക്ച്വലി ആ കാണുന്ന ബ്രിഡ്ജ് കൂടെ നടക്കാം എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ സൂക്ഷിച്ച് നോക്കി അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണാം ഞങ്ങൾ ഇന്നലെ രാത്രി അതൊന്ന് അന്വേഷിച്ച് വന്നിട്ട് ശരിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പറ്റുകയാണെങ്കിൽ ഇന്നൊന്നും കൂടെ വന്ന് നോക്കാം കണ്ടിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് അതിൻ്റെ മുകളിൽ കൂടെ ശരിക്ക് ഫുൾ ഇൻ്റെ 9000 വരെ നടക്കാം എന്നാണ് പറയുന്നത് ഏകദേശം ഒരു മൈല് ലാർജസ്റ്റ് ഓർ ലോങ്ങസ്റ്റ് റിവർ ക്രോസിംഗ് ആണ് ബിഗ് റിവർ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട് അതായത് പെഡസ്ട്രിയൻ നടക്കാൻ പറ്റുന്ന ബിഗ്ഗസ്റ്റ് റിവർ ക്രോസിംഗ് ഇൻ യു എസ് എ ആണ് ഈ കാണുന്നത് നമ്മുടെ ആർ വി പാർക്ക് അതിൻ്റെ മറ്റേ ആ ഭാഗത്ത് എവിടെയാണ് നമ്മളിങ്ങനെ ഇതിങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് ആർ വി പാർക്കിലാണ് നമ്മൾ താമസിക്കുന്നത് ഇന്ന് രാത്രിയും കൂടെ ഇവിടെ മെംഫിസിലുള്ളൂ നാളെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും ഹായ് ഞങ്ങളിപ്പോൾ മെംഫിസ് ടെനസിയിലെ ആക്ച്വലി വെസ്റ്റ് മെംഫിസ് അർക്കൻസ അതും മെംഫിസ് ടെനസിയും ബോർഡർ ആയിട്ടാണ് ഇരിക്കുന്നത് അർക്കൻസ ടെനസി ബോർഡർ അപ്പോൾ അവിടെയുള്ള ബിഗ് റിവർ ക്രോസിംഗ് ആണ് മിസിസിപ്പി റിവർ ക്രോസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രോസിംഗ് ആണ് ബിഗ് റിവർ ക്രോസിംഗ് ഇവിടെ മോട്ടോർ വെഹിക്കിൾസ് അലൗഡ് അല്ല പെഡസ്ട്രിയൻസിനും മാത്രം ഉള്ള സ്ഥലമാണ് സൈക്കിൾസ് അലൗഡ് ആണ് ഇത് ലോങ്ങസ്റ്റ് റിവർ ക്രോസിംഗ് ആണ് അപ്പോൾ അതിലോട്ട് നമ്മൾ നടക്കാൻ പോവുകയാണ് അതിൻ്റെ സൈഡിൽ ഇതേ വലിയൊരു ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട് ഒത്തിരി നീളമുള്ള ഒരു ട്രെയിനാണ് കുറേ നേരമായത് ഇങ്ങനെ പോകും അതിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണ് അപ്പം നമ്മളൊക്കെ അകത്തോട്ട് നടന്ന് നോക്കാം ഓക്കെ കാണുന്നതാണ് ഇത് ഏകദേശം ഒരു മൈൽ ഉണ്ടാകുമ്പോഴത്തേക്ക് അതായത് അതിൻ്റെ തൊട്ടപ്പുറത്ത് റെയിൽവേ ക്രോസിംഗ് ഉണ്ട് അതിനപ്പുറത്ത് മെയിൻ ബ്രിഡ്ജിൽ ഇതും ഉണ്ട് നമ്മുടെ ഓട്ടോമൊബൈൽ ട്രാഫിക്കും ഉണ്ട് അവരൊക്കെ പുറകെ കൂടെ വരുന്നേ ഉള്ളൂ നടന്നു നോക്കാം നമ്മളതിന് മുകളിൽ കൂടിയാ മിസിസിപ്പി റിവറിന് മുകളിൽ കൂടി അതെ അപ്പുറത്തെ വലിയ റിവറാണല്ലേ അതായത് ഫ്ലഡ് ചെയ്യുന്ന അല്ലേ അതിന്റെ ഇടയിൽ എന്താ ദാമു റെയിൽ പാളം അതിനപ്പുറത്ത് വീണ്ടും ഒരു റെയിൽ ബ്രിഡ്ജ് അതിനപ്പുറത്ത് മറ്റേ റെഗുലർ ബ്രിഡ്ജ് മെയിൻ ഓട്ടോമൊബൈൽസ് പോകുന്ന ബ്രിഡ്ജ് നമ്മളിപ്പോ നിൽക്കുന്നത് ടെന്നീസി സൈഡിലാണ് ഇത് ടെന്നീസി സൈഡാണ് മെംഫിസ് ടെന്നീസി നമ്മളിപ്പോ അവിടെ പോയി കഴിയുമ്പോൾ ഇതില് റിവറിന്റെ നടുക്കാണ് സ്ട്രേറ്റ് ലൈൻ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു കാലം ഒരു സ്റ്റേറ്റിലും മറ്റേ കാലം മറ്റേ സ്റ്റേറ്റിലും വെച്ചത് അടിപൊളി അപ്പൊ നമുക്ക് നടന്നാലോ എനിക്ക് നടക്കാൻ റെഡിയാണോ അതെ അവിടെ എന്റെ ഭംഗിയുള്ള പാലം ഒക്കെ ഉണ്ട് എന്റെ അവിടെ ആക്ച്വലി മെംഫിസ് ടെനസിയുടെ ബിൽഡിങ്സ് എല്ലാം കാണുന്നതാണ് മെംഫിസ് ടെനസിയിലെ ബിൽഡിങ്സ് നേരത്തെ ഡാമു പറഞ്ഞ പോലെ അവിടുത്തെ മിസിസിപ്പി റിവർ ക്രൂസിന്റെ ബോട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ പോവായി ആ ഞങ്ങളിപ്പം ആ പാലത്തിന്റെ നടുക്കെത്തി അപ്പൊ ദേ കണ്ട സ്ട്രേറ്റ് ലൈൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അർക്കൻസായിലാണ് ഞാൻ നിൽക്കുന്നത് ടെനസി ഒരു മൈൽ നീളമുണ്ട് അതായത് ഒന്നര കിലോമീറ്റർ
നടക്കാൻ. നമ്മളിപ്പോ നടുക്കായോ മറ്റേ അറ്റം വരെ നടക്കുമ്പോൾ 3 കിലോമീറ്റർ. നമ്മൾ ഏകദേശം നടക്കായിരുന്നറിയാം. ഓക്കെ, കിടക്കണം. ഉള്ള കാര്യം പറയാലോ, എനിക്ക് കുറച്ച് പേടിയുണ്ട് ഇത്രയും പക്കത്തു നിന്ന് കാണാൻ. പക്ഷെ നല്ല ഭംഗിയാ കണ്ടാ. പിന്നെ ഇപ്പൊ മഴ കഴിഞ്ഞതേ ഉള്ളു. മഴ കഴിഞ്ഞിട്ട് ആ മേഘങ്ങളൊക്കെ കുറെ കാർ മേഘങ്ങൾ ഇപ്പോഴും ആകാശത്ത് കാണാം. പല കളേഴ്സിലിരിപ്പുണ്ട് മേഘങ്ങളെല്ലാം കാണാം. ഒരു ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ട് മഴയുടെ. ഒരു ചെറിയ കുളിർ കാറ്റും ഒക്കെ ആയിട്ട് അല്ലേ നന്നായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ റെഡി ആവുന്നുണ്ട്. കാണാൻ പറ്റുന്നതാണല്ലോ സൺസെറ്റ്. ക്ലൗഡി അല്ലേ എന്ന അവിടെ സൺസെറ്റ് കാണില്ല. പക്ഷെ നല്ലൊരു രസമുണ്ട്. അങ്ങനെ അർക്കൻസാ ടെനസി ബോർഡർ റിവർ ക്രോസിംഗ്. കളി എന്നേടെ ഒരു ഡൗട്ട് ഉണ്ട്. ഇത് ശരിയാണോ? ഇതൊക്കെ പൊടിഞ്ഞ് പൊളിഞ്ഞ് വീഴുവോ? എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. നടന്നിട്ട് ഇപ്പൊ ഇതിൽ കൂടെ ട്രെയിൻ വരുന്നതാണ്. ട്രെയിൻ വരുമ്പോ ഇവിടെ ഫുൾ ഇളകുന്നുണ്ട്. ഫുൾ ഇളകുന്നുണ്ട്. ഞങ്ങളുടെ കാലിനടിയിലൊക്കെ ഇളകുന്നുണ്ട് ട്രെയിൻ പോകുമ്പോ. ഫുൾ കാണാൻ ഒക്കത്തില്ല. പക്ഷെ പിരിപിരിപിരിപിരിന്ന് ഇളകുന്നുണ്ട്. വലിയ ട്രെയിനാണ്. നേരത്തെ കണ്ടാലത്തെ ഗുഡ്സ് ട്രെയിനാ. കുറച്ച് നീളമുണ്ടല്ലോ ട്രെയിന്. നല്ല നീളമുണ്ട് ട്രെയിൻ. ഡാമിന് ഡൗട്ട് ഉണ്ടല്ലോ. ഇതൊക്കെ ഇളകി പോവോ? ഇതാവൂ നന്നായിട്ട് ഫീൽ ചെയ്യാം ഞങ്ങക്ക് താഴെ. ട്രെയിൻ ആണെങ്കിൽ ഫൈനലി തീർന്നത്. ഇവിടെ ദൂരം മറ്റേ സാധാരണ ഉള്ള വണ്ടികൾ പോകുന്നുണ്ട്. അത് വേറെ പാല. അതെ അതെ. 1, 2, 3 ഇതുണ്ട്. നമ്മള് 4-ാമത്തെ പറയാം. പെഡസ്ട്രിയൻ ബ്രിഡ്ജ്. ഈ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് പിന്നെ ട്രെയിന്. ഇപ്പുറത്തുള്ള ട്രെയിൻ ഏകദേശം ഒരു ഇതിലാ, ഒരേ സെറ്റപ്പിലാണ്. ട്രെയിനിന് മാത്രമായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതിനപ്പുറം ആണ് റോഡിന് മാത്രമായിട്ടുള്ള സെറ്റപ്പ്. റോഡിലെ കൂടെ പാലത്ത് നമ്മൾ ഇന്നലെ ഡ്രൈവ് ചെയ്ത് വന്നതാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്സസ് ഒന്നും ഇല്ല. ദൂരെ ഒരാൾ വരുന്നുണ്ട് കണ്ടോ. അവര് ഓടി തിരിച്ചു വന്നു. ആ ഇവിടെ ഇപ്പൊ നല്ലത് സൺസെറ്റിന്റെ നല്ല കളേഴ്സ് വന്നു തുടങ്ങിയുണ്ടോ. അപ്പൊ നമുക്ക് നടക്കാം, അല്ലെങ്കിൽ ലേറ്റ് ആയിപ്പോ. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ അർക്കൻസാ സൈഡിലെത്തി പാലത്തിന്റെത്. അവിടുന്ന് ഈ അറ്റം വരെ 1 മൈൽ നടന്ന് ഞങ്ങളിപ്പോ അർക്കൻസാ സൈഡിലെത്തി. അപ്പം റിവർ കഴിഞ്ഞു, ആഴം നോക്കിയ റിവർ കഴിഞ്ഞു. അപ്പൊ ഇനി ആ വഴി വെറുതെ അർക്കൻസാടെ സൈഡിലുള്ള വഴിയാണ്. ഈ ഭാഗത്ത് കവേർഡ് ആണ് ബ്രിഡ്ജ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കവേർഡ് ആണ് ബ്രിഡ്ജ്. ഈ ഭാഗത്താണെങ്കിൽ ഫുള്ള് ഓപ്പൺ ആണ്. ടെന്നീസി സൈഡ് ഒട്ടും കവേർഡല്ല. അർക്കൻസാ സൈഡ് കുറച്ച് കവേർഡ്. അപ്പം നമുക്ക് അറിയാനൊക്കും ഇത് അർക്കൻസാ സൈഡാണോ ടെന്നീസി സൈഡാണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ. അപ്പൊ നമുക്ക് വെറുതെ പോയി ടെന്നീസി സൈഡിൽ രണ്ട് സൈഡിലും ഫോട്ടോ എടുത്തിട്ട് ആ ടെന്നീസി എത്തി അർക്കൻസാ എത്തി എന്ന് പറയാൻ ആവില്ല. എങ്ങനെ ഇത് ആക്ച്വലി താമസം എന്താ പറയാ, ഇതിപ്പോ നമ്മള് ഈ റിവർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെയും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെയാ, നമ്മളെ ഫുൾ റിവർ ഫ്ലോ ചെയ്യുമ്പോ ഇവിടെയൊക്കെ റിവർ ആയിരിക്കും. ഇവിടെയൊക്കെ റിവർ ഓവർഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് ബ്രിഡ്ജ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അർക്കൻസാ സൈഡ് അങ്ങ് ദൂരെ വരെ ഉണ്ട്, ഇനിയുണ്ട്. അത് ആ റിവർ ഓവർഫ്ലോ ചെയ്യാനുള്ളതിനും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ സൈഡിൽ കൂടെ ഇപ്പോഴും ഒരു വലിയ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക സൈഡിൽ. കളിക്ക് ടെൻഷനുണ്ട്. അതെ, ഇതൊക്കെ പോലെ ട്രെയിൻ എപ്പോഴും കളിക്ക് ശബ്ദം വേണ്ട. ട്രെയിൻ പറയുക, ശരി. അപ്പൊ തിരികെ ഞാനിപ്പോ അർക്കൻസാ സൈഡിന്റെ ഫുൾ എൻഡിലെത്തി. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവരെ കണ്ടുകൂടാ. അവരാക്ച്വലി അതിന്റെ അപ്പുറത്തുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയിട്ട് കാണിച്ചുതരാം. നമ്മുടെ ഗഡീസിനെ കാണാമോ? കണ്ടുകൂടല്ലേ. അവരങ്ങനെ അതിന്റെ അറ്റത്ത് നിൽപ്പുണ്ട്. ഒരു പൊടി പോലെ ശരിക്കും കണ്ടുകൂടാ.
അതാണ് സംഭവം. നല്ല ദൂരമുണ്ട് അവിടെ നിന്ന് ഇവിടം വരെ തന്നെ. ഞങ്ങളപ്പോ ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ നമ്മള് ബ്രിഡ്ജ് തുടങ്ങുന്ന ഭാഗമാ. റിവർ കണ്ടു തുടങ്ങിയിട്ടില്ല ആക്ച്വലി. പക്ഷെ ഈ പറഞ്ഞല്ലേ, എനിക്കാണ് ഈ കാണുന്ന ഈ പച്ചപ്പൊക്കെ റിവറിന്റെ ഓവർഫ്ലോ ഏരിയസ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർ റിവർ ഇങ്ങനെ ബ്രിഡ്ജ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അവിടെ നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ട്രെയിൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായി എനിക്ക് തോന്നുന്നു, 10 മിനിറ്റ് ആയി തോന്നി ഈ ട്രെയിൻ പോകുന്ന. ആക്ച്വലി 5 കൂടുതലായി എന്തായാലും. കാരണം ആ ട്രെയിൻ തീരാറായപ്പോൾ, ഞങ്ങൾ തീരാറായി എന്ന് വിചാരിച്ച സമയത്താണ് നമ്മളിവിടെ എത്തിയത്. എന്നിട്ട് കാലി പറഞ്ഞ ട്രെയിൻ പോയിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ കാരണം രാമുദി സൈക്കിൾ എടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് ആ എൻഡില് അവിടെ ഒരു ചെറിയ പൊട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാണാമോ, ഒരു പൊട്ട് പോലെ വരുന്നത് ദാമുവാണ്. ഹാ, ഫൈനലി ട്രെയിൻ തീർന്നു. ദാമു പൊട്ടിങ്ങനെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടിങ്ങനെ ദാമു വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ട്രെയിൻ തീർന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്കൊന്നും കൂടെ ടൗൺ ഓഫ് മെംഫിസ് ഒന്ന് കാണാം. യുഎസിലൊരു ഫേമസ് ടൗൺ ആണ് മെംഫിസ്. കൺട്രി മ്യൂസിക്കിൻ്റെയും റോക്ക് മ്യൂസിക്കിൻ്റെയും ഒക്കെ സ്ഥലമാണ്. മ്യൂസിക്കൽ ടൗൺ ആണ് മെംഫിസ്. അതാണ് ടൗൺ, അതാണ് ആ ഒരു ബ്രിഡ്ജ്. ഇതേ അവിടെ നല്ല കാർമേക്കം വരും. അപ്പം ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പതുക്കെ നടന്നു തുടങ്ങാം. കാളിക്ക് പോകാമല്ലോ അല്ലേ? ഇപ്പം കാളി പറഞ്ഞു ഓക്കെ പോവാന്ന്. കാരണം ആ ട്രെയിൻ പോയി. ഇപ്പം നോക്കട്ടെ, ഇപ്പം ദാമു വരുന്നുണ്ടോ എത്താറായോ? അതെ, ഇപ്പം കുറച്ചുകൂടെ വലുതായിട്ട് ദാമുവിനെ കാണാം. പതുക്കെ പതുക്കെ എന്തോ ഒരു രൂപം വരുന്നു എന്ന് മനസ്സിലാവും. അതിൻ്റെ സൈക്കിളോട്ടി വരുന്നത് അതാ അതാ ഇപ്പം കണ്ട സൈക്കിളോട്ടി വരുന്നത് കാണാൻ. ഇപ്പം അങ്ങ് സൂം ചെയ്തിട്ടാണ് അത്രയെങ്കിലും കാണാൻ നോക്കുന്നത്. മറ്റേത് അത്ര അകലെയാണ്. എന്താ ഇത്ര അകലെയാണ്. നമ്മൾ സൂം ചെയ്ത് അടുത്ത് ക്ലോസപ്പ് ആയിട്ട് സൂം ചെയ്താൽ ഒരാൾ സൈക്കിളിൽ വരികയാണെന്ന് മനസ്സിലാവും. കൈൻഡ് ഓഫ് മനസ്സിലാവും, ക്ലിയർ അല്ലെന്നേ ഉള്ളു. അതാ ഇപ്പം പതുക്കെ സൈക്കിളോട്ട് നിൽക്കുന്നത്. എന്തായാലും ഇപ്പോഴും അത് ഒത്തിരി ദൂരെയാണ്. ഞങ്ങളപ്പോൾ പതുക്കെ നടന്നു തുടങ്ങുകയാണ്. നടക്കാമോ? ഇപ്പൊ കാളി ഹാപ്പിയായി. ട്രെയിൻ പോയതുകൊണ്ട് കാളി പറയണ നടക്കാമെന്ന്. ഇപ്പോൾ രൂപം അടുത്തടുത്ത് എത്തിക്കഴിഞ്ഞു. എത്തി, എനിക്കൊരു ചെറിയ രൂപമായിട്ട് കാണായിരുന്നു നേരത്തെ. വളരെ തിൻ രൂപമാണ്, പൊടി പോലെ. ഈ ബ്രിഡ്ജില് 100,000 LEDs വെച്ചിട്ടുണ്ട് രാത്രി ആകുമ്പോ ലൈറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അപ്പൊ അവരിപ്പത് ലൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓഫ്കോഴ്സ് നമ്മളിപ്പോ അതിന്റെ മുകളിലിരിക്കുന്ന കാരണം നമുക്ക് ഒരു ലൈൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് താഴെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതൊരു ഫുൾ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ലൈറ്റ് വെച്ചിട്ടുണ്ടെന്നാണ് പറയണേ. ചിലപ്പോ അടിപൊളിയായിരിക്കും കാണാൻ. അപ്പൊ നമുക്ക് അങ്ങ് പോവാം. നമ്മളിപ്പോ രാത്രി ഇതിന്റെ ലൈറ്റ് കാണാന്ന് പറഞ്ഞ് വന്നാണ്. ലൈറ്റ് കുറച്ചുണ്ട്, പക്ഷെ ഇരുട്ടായിട്ടില്ല. ഇരുട്ടായാലായിരിക്കും ലൈറ്റ് കൂടുതൽ ഭംഗി കാണാൻ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ാണ് ലൊറൈൻ മോട്ടൽ. ഒരു ഇവിടുത്തെ ഒരു മോട്ടലാണ്. ഇവിടെയാണ് നാഷണൽ സിവിൽ റൈറ്റ്സ് മ്യൂസിയം. ഈ സ്ഥലത്ത് വെച്ചാണ് മാർട്ടിൻ ലൂതർ കിങ്ങിനെ അസാസിനേറ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്ത സ്ഥലമാണ്, ലൊക്കേഷനാണ്. ഞങ്ങൾ വെറുതെ ഈ സ്ഥലം കാണാനൊന്ന് വന്നത്. ഇവിടെ ഇപ്പം നാഷണൽ സിവിൽ റൈറ്റ്സ് മ്യൂസിയം ഉള്ളത് കാരണം അത് പോകാനൊത്തില്ല. 5 മണിക്ക് അത് അടച്ചു. പക്ഷേ ഈ സ്ഥലം ഒന്ന് കണ്ടുകളയാലോ മെംഫിസിൽ വന്നിട്ട് എന്ന് പറഞ്ഞ് വന്നതാണ്. ഇരുട്ടി ഇവിടെ, അത് കാരണം ഇവിടെ എത്ര സേഫ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധികം നിൽക്കുന്നില്ല, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, അപ്പം കണ്ടല്ലോ മാർട്ടിൻ ലൂതർ കിങ്ങിനെ അസാസിനേറ്റ് ചെയ്ത സ്ഥലം കണ്ടല്ലോ ഏരിയ. ഈ കണ്ട ലൊറൈൻ മോട്ടല് പണ്ട് 1925 മോട്ടലാണ്. അപ്പം പണ്ട് ഇത് വൈറ്റ്സ് മാത്രം താമസിച്ചിരുന്ന ഒരു മോട്ടലാണ്. ഈ സെയിം മോട്ടലിനെ തന്നെയാണ്
നാഷണൽ സിവിൽ റൈറ്റ്സ് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് ഇവിടെ വെച്ച് മരിച്ചത് കാരണം ഈ മോട്ടലിനെ തന്നെ നാഷണൽ സിവിൽ റൈറ്റ്സ് മ്യൂസിയം എന്ന് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ കണ്ട ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. അപ്പം ഇത് ക്ലോസ്ഡ് ആണ് ഇന്ന് ഓൾറെഡി. അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ പോകാൻ ഒക്കത്തില്ല. പക്ഷേ ഇതാണ് സംഭവം. മാർട്ടിൻ ലൂതർ കിങ്ങിനെ അസാസിനേറ്റ് ചെയ്ത മോട്ടലാണ്. ഇപ്പം രാത്രി നമ്മൾ മാർട്ടിയേഴ്സ് പാർക്കിൽ വന്നിരിക്കുകയാണ്. ലൈറ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച ഒന്നാണ്. അപ്പം അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, 100,000 ലൈറ്റ് ഇട്ടിട്ടുള്ള ബ്രിഡ്ജ്. അപ്പോൾ സംഭവം കൊള്ളാമല്ലേ. അപ്പം ഇതാണ് ഞാൻ നമ്മൾ രാവിലെ നടക്കാൻ പോയ ബ്രിഡ്ജ്. രാവിലെ അല്ല, വൈകുന്നേരം. അതുപോലെ അപ്പുറത്ത് വേറൊരു ബ്രിഡ്ജാണ് കണ്ടത്. മൾട്ടിപ്പിൾ ബ്രിഡ്ജസ് ഉണ്ട് ഇവിടെ.